സാധനങ്ങള് മതി. പക്ഷെ ഫോട്ടോയും കൊണ്ടാണ് വന്നത്. നമുക്ക് കൊളാബ് ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അത് ഓർഡർ ചെയ്തിട്ട് വന്നില്ല. ഞാൻ അതും കൊണ്ടാണ് കയറി വന്നത്. ആ ഇത് കൊള്ളാണ്. നമുക്ക് അടിപൊളി ആണ്. പക്ഷെ വൈറ്റ് ആയതുകൊണ്ടാണ് പ്രശ്നം. ഇവരെയും കൊണ്ട് എങ്ങോ ആ അണ്ണ ഏതാണ്ടെ ഇതാണ്ടെ ആ കളറും ഉണ്ട് ചേച്ചി. സെറ്റ് സെറ്റ് കൊള്ളാടി. ചൂടത്തിരുന്ന് കണ്ട് തിളക്കുന്നു ഇപ്പോഴും. സാധാരണ ബീഫ് പാൽക്കപ്പയാണ് നമ്മൾ മേടിക്കുന്നത്. ബീഫ് ഇവിടെ എല്ലാ സാധനവും ബീഫിൻ്റെ കഴിഞ്ഞാണ്. അതുകൊണ്ട് ചിക്കൻ മേടിച്ചു. എങ്ങനെയുണ്ട് ചിക്കൻ മോമോസ് മൂന്ന് കുട്ട? ഇന്ന് പെരുന്നാളൊക്കെ അല്ലേ? അപ്പൊ പെരുന്നാളൊക്കെ അല്ലേ? അപ്പൊ നമ്മള് കഴിഞ്ഞ വ്ളോഗ് ഇട്ടപ്പോ എല്ലാരും ചോദിച്ചു ഇത് ആ പെരുന്നാൾ ഷോപ്പിംഗ് വീഡിയോ ഒന്നും ഇല്ലേന്ന്. അപ്പൊ ഇന്നാണ് സമയവും സാഹചര്യവും എല്ലാം ഒത്തു വന്നത് കേട്ടോ. അപ്പൊ പെരുന്നാള് മറ്റന്നാളാണ്. അപ്പം ഇതുവരെ നമുക്ക് സമയമൊന്നും കിട്ടിയില്ല. അണ്ണം പറയാ പെറ കണ്ടാലേ മറ്റന്നാളാവൂന്ന്. അന്നേരം പെരുന്നാളായിട്ട് ഒരു വയ്യായ്മയാണ് കേട്ടോ. ഇന്നലെ ഞങ്ങളൊന്ന് നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ്. അപ്പോൾ അണ്ണന് നമുക്ക് ഈ ദാഹമല്ലേ, നോമ്പൊക്കെ മുറിച്ചിട്ട് പോയാലും വെള്ളം കുടിക്കാനാണ് അങ്ങ് തോന്നുന്നേ. ഇന്ന് രാത്രി അണ്ണൻ പറഞ്ഞ് നമുക്ക് നാരങ്ങാവെള്ളം കുടിക്കാം. അങ്ങനെ ഞങ്ങൾ ഒരു കടയിൽ നിന്ന് നാരങ്ങാവെള്ളം കുടിച്ചു. ഞാനും പൊന്നൂസും ഞാൻ തണുക്കാത്തയാണ് കുടിച്ചത്. പക്ഷേ ഇവള് തണുപ്പ് വേണമെന്ന് പറഞ്ഞ് തണുപ്പ് കുടിച്ച്, അണ്ണന് മൂന്ന് കുട്ടീനും കുടിച്ചു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പണിയായി. തൊണ്ട ഭയങ്കര വേദനയായി. രാത്രി പണിയായി, അതും പനിയായി. അങ്ങനെ രാത്രി ഒന്നും ഉറങ്ങില്ല. തൊണ്ടവേന കൊണ്ട് ഉപ്പിട്ട് വെള്ളം പിടിച്ച് പിടിച്ചിരിക്കുക. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ തറയിലാണ് കിടന്നത്. പിന്നെ ഞാൻ ഈ ഫാൻ ഓഫ് ചെയ്തിട്ട് ഉറങ്ങാൻ ഒക്കത്തില്ലല്ലോ, കാരണം ചൂടാണ്. അപ്പൊ അണ്ണനും മോനും കുട്ടനും ഫാൻ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഹാളിൽ പോയി കിടന്ന്, പിന്നെ ഞാൻ പറഞ്ഞേ ഒരുപാട് നേരം ഇങ്ങനെ ടൈലിൽ കിടന്ന പുറം വേദനയൊക്കെ എടുക്കും, മക്കള് കയറി കിടാന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് വെളുപ്പിനായിരുന്നു. ഒരു അഞ്ചരയായപ്പോ ഞാൻ പിന്നെ കട്ടിൽ കയറ്റി കിടത്തി കേട്ടോ. പിന്നെ ഞാൻ പോയി ഹാളി സെറ്റിയിലൊക്കെ കിടന്നു, കാരണം ഈ നമുക്ക് തൊണ്ട ഇങ്ങനെ കിച്ചു കിച്ച് ചുമയ്ക്കാൻ തോന്നും ഈ ഫാനും കൂടെ ആകുമ്പോൾ. അങ്ങനെ ഇന്ന് മടിച്ചിരുന്നതാ. പിന്നെ ഇന്ന് ഡ്രസ് എടുക്കാൻ പോയില്ലെങ്കിൽ നാളെ ഒരു ദിവസമേ ഉള്ളൂ. നമുക്കിപ്പം എന്തെങ്കിലും ഒന്ന് തയ്ക്കണമെങ്കിലോ എടുക്കണമെങ്കിലോ അത് പറയാനേ വിടാതെ. നീ മോനെ കുട്ടനെ മുടിയൊക്കെ വെട്ടി അടിപൊളിയായി. നമുക്ക് നല്ല ചുണ്ടനെ അപ്പാച്ചി സ്റ്റൈലൊക്കെ വെട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഒരു കടയിൽ കയറി വെട്ടിയതാ, കാരണം നാളെ ചൊവ്വാഴ്ചയാ പിന്നെ അവധിയാന്ന് അണ്ണൻ പറഞ്ഞു. പിന്നെ നമ്മളിപ്പോ ഡ്രസ് എടുത്തിട്ട് ആ വഴി അണ്ണന്റെ അമ്മയുടെ അമ്മായി അമ്മച്ചുമായ അമ്മച്ചിട്ടാ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അമ്മയുടെ പാപ്പായും ഉമ്മായും കാണാൻ പോവും. അമ്മച്ചുമായ അമ്മച്ചിട്ടായും കാരാനി ഓണത്താ. അപ്പൊ ഈ പോകുന്ന വഴിയിൽ എവിടുന്നെങ്കിലൊക്കെ നല്ല കട നോക്കി ഡ്രസ് എടുക്കാന്ന് അണ്ണൻ പറയുന്നത്. അപ്പൊ നമ്മുടെ പുനലൂ നല്ല കേട്ടോ. അപ്പൊ നമ്മളിപ്പം അഞ്ചൽ റൂട്ട് ഇങ്ങനെ പോകൊണ്ടിരിക്കുക. അങ്ങനെ ഞാനും പൊന്നിച്ചു ബാക്കിൽ ഇരിക്കാനുള്ള കാരണം തന്നെ ഈ തൊണ്ടവേദന കേട്ടോ. കിച്ച് കിച്ച് അണ്ണനോട് പറഞ്ഞു ബാ നമുക്ക് രാവിലെ പോയി ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാം, അല്ലെങ്കിൽ പെരുന്നാള് വെള്ളത്തിലാവുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ടണ്ണേ ഗുളിയൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ മുത്തുമണി നമുക്കിനി ഏത് കടയാണെന്നൊന്നും അറിയത്തില്ല. ഏതെങ്കിലുമൊക്കെ ഡമ്മിയിൽ അടിപൊളി ചുരിദാറോ ഒക്കെ കിടക്കുന്ന നല്ല ഏതെങ്കിലും കടക്കേറാം കേട്ടോ. അപ്പൊ അണ്ണനും മൂന്ന് കുട്ടനെയും കൊണ്ടൊന്ന് കാണിച്ചേക്കാം. ഞങ്ങൾ രണ്ടിനെ മാത്രമല്ല ഇതുവരെ കാണിച്ചുള്ളൂ. അണ്ണൻ വണ്ടി ഓടിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ആ ഹസുന്ദരൻ നല്ല ശരി. സാധാരണ ഇന്നലെ ഇന്ന് രാവിലെ പോയി താടിയൊക്കെ ഒതുക്കി മൂന്ന് കുട്ടി സീറ്റ് ബെൽറ്റ് ഇട്. അണ്ണൻ രാവിലെ പോയി താടിയൊക്കെ ഒതുക്കി കേട്ടോ. അപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ചു അണ്ണന്റെ അമ്മ ചുമ്മാക്കി അമ്മച്ചതായി കൊടുക്കാൻ. എന്റെ മാമ എനിക്ക് റെയിൻബോ ഫ്രോക്ക് എടുത്തു തന്നു. എന്റെ കൂടെ വീട്ടിലിട ഇത് എടുത്തു തന്നു. അതാ പറയാൻ വന്നെ. അതാണ് ഇപ്പൊ ഇതുണ്ടോ ഫ്രണ്ട്സ് കണ്ടു അടിപൊളി. ഭയങ്കര വെയിലാട്ടോ, ഭയങ്കര ചൂടുമാണ്. ഇതിനകത്ത് എ സി ഉണ്ട്. ഓ അപ്പൊ നമുക്കിനി ഏത് കടയിലൊക്കെ ഇറങ്ങി നോക്കാമേ. നമ്മളിത് ഒരു കടയിൽ വന്നു അഞ്ചിൽ നോക്കാം ഇവിടെ കളക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ. ഇത് നമുക്ക് പൊന്നൂസിന് മൂന്ന് കുട്ടനെ നോക്കാം. പൊന്നൂസിന് മൂന്നുട്ടനെ നോക്കാം. ഇത് നമ്മൾ ഫ്രോക്ക് അല്ലേ എടുത്ത്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന പൊന്നൂസിന് സ്കേർട്ടും ടോപ്പോ അല്ലെങ്കിൽ 3/4 പാന്റും ടോപ്പും സെപ്പറേറ്റ്.
അങ്ങനെ എനിക്കതാ ഇഷ്ടം. എനിക്ക് ഈ വലയുള്ള ഫ്രോക്ക് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. എന്തു ചേച്ചി? ആ എന്ത് വേണ്ട, കളറ് ഈ കളറുണ്ട്. ഇത് കൊള്ളാം, പക്ഷെ ഇതിന് വേറെ കാര്യം വേറെ. ഇത് മാറ്റി, ഇത് കൊള്ളാം. ഇതിനോട് ഒരു 3/4 ഷോർട്സോ എന്തെങ്കിലും ഇടുമ്പോ ഒരു രസമായി. അല്ല, വേറെ കൂടെ നോക്കാം. 32 അല്ല, 28 അവളുടെ അളവ്. പിന്നെ തുണിയുടെ അനുസരിച്ചിരിക്കും, 30-32 കുഴപ്പമില്ല. ഈ ടീഷർട്ട് ഉള്ളതന്നേ അന്നെ, ഇത് കൊള്ളാം. ചുമ്മാ അല്ല, സിമ്പിളായിട്ട് ഇടാം. വൈറ്റ് പാൻറ്റിൻ്റെ കൂടെ കൊള്ളാം. ആ ഇത് കൊള്ളാണെ, നമുക്ക് അടിപൊളി. പക്ഷെ വൈറ്റ് ആയതുകൊണ്ടാണ് പ്രശ്നം. ഇവരെ കൊണ്ട് എങ്ങോ ആ അണ്ണ, ഏതാണ്ടെ ഇതാണ്ടെ ആ കളറും ഉണ്ട് ചേച്ചി. ആ ഈ കളറും മൂന്ന് കളറാ വരുന്നത്, ബ്ലാക്ക്, വൈറ്റ്. കൊള്ളാം, നോക്കട്ടെ. പൊന്നു പൊന്നു നോക്കട്ടെ അണ്ണന്റെ. അത് പക്ഷെ അതൊരു വലുതായിട്ടത് ഇഷ്ടപ്പെട്ടോ? കൊള്ളാവോ? കൊള്ളാം, അതും കൊള്ളാം. അടിപൊളി ബ്ലാക്ക് ഷോർട്സ് എന്ന് പറയുമ്പോ ഇത്രേ വരും. പിന്നെ ആവുമ്പോ 3/4 ഇറക്കമായി പോവും. അല്ല മോനെ, ഇല്ല, ബ്ലാക്കേ പറ്റൂ മോനെ. ഈ ഈ ഡ്രസ്സിന് ബ്ലാക്കേ പറ്റൂ. ആ അപ്പൊ കാണും കാണും. പോണ്ട, ഇഷ്ടപ്പെട്ടോ? കണ്ണാടിയൊക്കെ വേണ്ട, നമ്മുടെ പുന്നൂസിന്റെ പെരുന്നാൾക്ക് കൂടി. മുഖം വല്ലാതിരിക്കുന്നു. അപ്പൊ മോനൂട്ടന്റെ പെരുന്നാൾ കൂടി. മോനുകുട്ടൻ എനിക്ക് തോന്നുന്നു ടീഷർട്ട് വല്ലതും മതിയെന്ന്. ഷർട്ട് ഒരുപാട് മോനുട്ടാ, ആ കൊട്ട നിറച്ചും. അതുപോലെ ഇവ ഇടത്തില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് എളുപ്പം. ആ 24 ആണോ? ടീഷർട്ട് ആയിരിക്കും മോനുട്ടാ നല്ലത്. തുപ്പിപ്പിച്ചോണ്ട് കൊണ്ടുപോയി. അണ്ണൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ അണ്ണൻ്റെ ഇഷ്ടപ്രകാരം ഡ്രസ്സ് എടുക്കുന്നത്. നിങ്ങൾ പറയല്ലേ, കാരണം നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും ഇവർക്ക് ഇഷ്ടപ്പെടുന്നത്. ചില കളർ നോക്കിയെടുക്കും. പൊന്നൂസ് ഈ പിങ്ക്, എപ്പോഴും പിങ്കായി പൊന്നൂസ് എടുക്കുന്നത്. 23 കൂട്ടാന്ന് എണീറ്റിരുന്നേ. വലുതാ? ആ 24 മതി ചേച്ചി. മോനുട്ടൻ ഇട്ട് നോക്കിക്കോ. ആ പാൻറ് ഇടണ്ട, കുഴപ്പമില്ല. ഇനി ഇപ്പൊ ബെൽറ്റും എല്ലാം ഊരണ്ടേ. പോവാ മോനുട്ടൻ എടുക്കട്ടെ. ഉടുപ്പൂരി ഇപ്പൊ മോനുക്കുട്ടന്റെ എല്ല് വരെ വെളിയിൽ കാണാം. അത് കളാ. ആ ഇനി കോട്ട് ഇട്. ആ നിക്ക്, ആ ഇട്ട് ഇട് കണ്ണാ. പാൻറ് ഇടുന്നില്ല കേട്ടോ. നോക്കട്ടെ നോക്കട്ടെ, അടിപൊളിയാണോ? പാൻറ് കൂടെ വെച്ച് ചോദിക്കോ. മതിയോ? മോനുകുട്ടന് വീട്ടിലിടാനേ രണ്ട് ജോഡി എടുത്ത, കാരണം നമ്മള് പെരുന്നാളിന് ചോറൊക്കെ തിന്നുമ്പോ ഇവര് ഈ പുത്തൻ ഇട്ടോണ്ടിരിക്കത്തില്ല കേട്ടോ. അല്ല, ഇത് മതി, ഇത് മതി, ഇത് മതി. ആ ഇത് മതി അണ്ണേ. ആ അത് കൊള്ളാം അണ്ണ. ഏതാണ്ട് ഈ എല്ലോ? ഇത് ചെറുതാണോ? പൊന്നു അത് വെച്ച് നോക്കിക്കേ. ആ എല്ലോ എടുക്ക, എല്ലോ പൊന്നൂസ് നല്ല ചേരും. പൊന്നു അത് വെച്ച് നോക്കട്ടെ, ചെറുതാണ്. മാറു മോനെ. ആ എന്നാ അത് മതി, രണ്ടെണ്ണം മതി. രണ്ട് ടീഷർട്ട് മതി ചേച്ചി, 2/3/4 പാനും 2 ടീഷർട്ട്. ഉടുപ്പിടുവാണെന്നല്ല, ഉടുപ്പെടുക്കുവാണ്. അതൊക്കെ ചെറുതാ പൊന്നു. ഇതായി പൊന്നൂസിനെ ഒക്കെ കൊണ്ടുവന്നുള്ള കുഴപ്പം. ഇവര് ഇവർക്ക് ചേരാത്ത കളറ് നോക്കി എടുക്കും. ഞാൻ പറഞ്ഞില്ല പിങ്കേ ഇവളെ എടുക്കും. ഒരു ഫോട്ടോയും കൊണ്ടാ വന്നത്, നമുക്ക് കൊളാബ് ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, അപ്പം അത് ഓർഡർ ചെയ്തിട്ട് വന്നില്ല. ഞാൻ അതും കൊണ്ടാണ് കയറി വന്നത്, അതുപോലത്തെ ഉണ്ടോ എന്ന് ചോദിക്കാം. ഇതിന് ഷാള് നമ്മളുടെ ഷാളാണ്ട്
ഷർട്ടും പാൻറ്റും എടുക്കാൻ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്നു കേട്ടോ. എനിക്കുള്ളത് എടുത്തില്ല ഫ്രണ്ട്സ്, ഞാനത് ഇട്ട് നോക്കുമ്പോൾ എനിക്ക് പാൻറ്റും കയറുന്നില്ല, ഉടുപ്പും ഭയങ്കര ടൈറ്റ് കേട്ടോ. പക്ഷെ ആ രണ്ടെണ്ണേ ഉള്ളായിരുന്നു, അതുകൊണ്ട് നമ്മൾ വേറെ കടയിൽ പോകാമെന്ന് വിചാരിച്ചു. അമ്മ നോക്ക് അണ്ണൻ, ഈ കമ്പനി ഷർട്ടായിട്ട് അങ്ങനെ ഇല്ല. ആ നോക്കണ്ണേ, അതെന്ത് വലിയ രണ്ട് പോക്കറ്റ്, വെറൈറ്റി ആയിട്ടുള്ള ഇല്ലാത്ത കളറും ഒക്കെ എടുക്കണ്ണേ. അതല്ല അണ്ണൻ പറയാ, പൈസയുടെ കാര്യം എന്തിനാ പറയുന്നേന്ന്. അതല്ല ഷർട്ട് എടുത്തില്ലെന്ന് പറ അണ്ണന്, ഇല്ല പയ്യന്മാരുടെ മാത്രം കടയിൽ പോവല്ല പയ്യൻസ് ഇതൊക്കെ പറഞ്ഞു. വയസ്സായ ആളാന്ന് പറഞ്ഞു കൊറേ ഷർട്ട് എടുത്തു. അതുകൊണ്ട് അപ്പം അല്ലാത്ത ബോയ്സിന്റെ മാത്രമുള്ള കടയിൽ പോയി എടുക്കാം. എനിക്കും അണ്ണനും എടുത്തിട്ടില്ല. എനിക്കൊരു നൈറ്റി വേണോ അണ്ണേ? ചെറിയൊരു സ്റ്റാൻഡിനകത്ത വെച്ചേക്കുന്നത് മറിയും കൊണ്ട് അങ്കിൾ പറയുന്നത് മറിയും. ജസ്റ്റ് നമ്മളിങ്ങനെ വെച്ചേക്കുമല്ലേ വെറുതെ ഒരു ഷോയ്ക്ക്. അപ്പൊ എനിക്കും അണ്ണനും എടുത്തില്ല, പിന്നെ അത്തമ്മയ്ക്ക് നൈറ്റി ഒക്കെ എടുക്കണമെന്ന് അതും എടുത്തില്ല കേട്ടോ. ഞാൻ നൈറ്റി എടുക്കാൻ പോയപ്പോ ഇവിടെ നൈറ്റിക്ക് 790 രൂപ 800 രൂപയ്ക്ക് മേളിലോട്ടേ ഉള്ളു. അത്രയും വില കൂടി നൈറ്റി ഞാൻ ഇട്ടിട്ടേ ഇല്ല കേട്ടോ. ഞാനൊരു 300 രൂപയ്ക്ക് അകത്തുള്ള നൈറ്റിയെല്ലാം ഇട്ടിട്ടുള്ളൂ. ഒരു ടോപ്പ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ 800-900 രൂപയ്ക്കുള്ള ടോപ്പ്, അപ്പം നൈറ്റി അത്രയായാലോ. പിന്നെ നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ്, പക്ഷെ എന്നാലും വേണ്ട. അണ്ണ എന്നോട് പറയാം, ഞാൻ വന്ന് അണ്ണനോട് പറയാം, അണ്ണ നൈറ്റിക്ക് 790 രൂപ. അണ്ണൻ പറയാം, എന്താ ഇത് നാണക്കേട്. ഞാൻ പറഞ്ഞു പിന്നെ അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇല്ല, നമുക്ക് അത് പുനലിൽ പോയി എടുക്കാം. അപ്പം നമുക്കിനി അമ്മച്ചുമായൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇനി തളന്ന് പോകും കേട്ടോ. നമുക്ക് വൈകുന്നേരം നോമ്പ് തുറക്കുന്നതിന് മുമ്പ് വരണ്ടേ, പോയിട്ട് വന്ന് എടുക്കാന്നുള്ള ഇത്. അപ്പം അണ്ണൻ ബില്ലൊക്കെ അടിക്കും, ഇവരുടെ രണ്ടിൻ്റെയും സാധനം മേടിച്ചു. ഇതുവരെ ഞങ്ങൾക്ക് ഒന്നും അടിച്ചിട്ടില്ല, ഇതും അടിക്കത്തില്ല. ഇതേ നമ്മുടെ സബ്സ്ക്രൈബർ ഒരു മോഡ്. കണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ മാറി മാറി. ഒരു അണ്ണൻ പറയാ തിരിച്ചു വന്നാൽ ചിലപ്പം സന്ധ്യയാവും തളരും, നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാം. ഇവിടെ താണ്ട വേറെ രണ്ട് കടയുണ്ട് കേട്ടോ, അവിടെ നിർത്തി. പക്ഷെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് പ്രശ്നം. നമ്മളിതായി വേറൊരു കടയുടെ ഫ്രണ്ടിലോട്ട് പാർക്ക് ചെയ്തു, എന്നിട്ട് ഇറങ്ങാമേ. എന്തായാലും നോക്കാം, ഇറങ്ങിക്കോ പൊന്നു, അതിലേ അങ്ങ് ഇറങ്ങിക്കോ. ഞാൻ എന്തെങ്കിലും നിങ്ങളെ ഫോട്ടോ കാണിക്കാം ഫ്രണ്ട്സ്. അയ്യോ ആ ഫോട്ടോ എന്തി. ആ ഞാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സ് ഇതാ ഇതുപോലത്തെ കേട്ടോ. കുട്ടനടി നാരങ്ങാവെള്ളം വാങ്ങിച്ചു കൊടുത്തിയാ, പിന്നെ പൊന്നൂസിന് ലൈസും ബിൻകോയും ഒക്കെ. കുറച്ച് നമുക്ക് കുറച്ചും കൂടി യാത്രയുണ്ട്, അതുവരെ അടങ്ങിയിരിക്കേണ്ട രണ്ടും. ഓ ശാളം അടങ്ങിയിരിക്കണേ, സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് അടങ്ങിയിരിക്കും. അപ്പൊ നമുക്ക് യാത്ര തുടരാം. അപ്പൊ മുത്തണീസ് നമ്മുടെ അത്താടെ അമ്മിച്ചത്താടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അവിടോട്ട് പോവാം. അപ്പൊ അതേ മോനൊട്ടനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കാലിലെന്തോ ശബ്ദം കേൾക്കുന്നു. അതേ അത്തായി അമ്മായി സാധനം എല്ലാം എടുത്ത് ഇറങ്ങുവാണ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഫ്രണ്ട്സ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ പാറകളാണ്, കാട്ടിലാണ് കേട്ടോ വീട്. അവനൊന്നും ഓർമ്മയില്ല ഫ്രണ്ട്സ്. അതേ അത്തായി അമ്മായി എന്തുകൊണ്ട് വരുന്നു, അതുകൊണ്ട് അതാണ് ഫ്രണ്ട്സ് വീട്. അപ്പൊ ഫ്രണ്ട്സ് ദേ അത്ത കാർ എടുത്തോണ്ട് വരാൻ പോവാണ് അമ്മയ്ക്ക്. നേരത്തെ കല്ലൊക്കെ ആയിരുന്നു കേട്ടോ, അപ്പം കാർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒക്കത്തില്ലാന്ന്, അതാ നമ്മള് മേളിലാക്കിയത്. ഇപ്പൊ ഇതിലേക്ക് ബൈപ്പാസ് എടുത്തിട്ടുണ്ടെന്ന് അണ്ണൻ പറയുന്നു കേട്ടോ, അപ്പൊ കല്ലൊക്കെ മാറ്റി. അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ കേറുവാണേ, അതുകൊണ്ട് ഇതാണ് നമ്മുടെ അത്തമ്മ നിസ്കരിക്കുക. പൊന്നൂസങ്ങ് കേറിപ്പോയി. നമ്മള് അത്തത്തായ കാണിച്ചുതരാം നിങ്ങക്ക്. അത്തമ്മ
കാലൊക്കെ കഴുകിട്ട് വന്നത് കേട്ടോ. അത്ത പോയി ദുബായിലാ. ഇല്ല ഇല്ല, അത്ത പോയിട്ട് ഇപ്പം എത്ര മാസം ഇങ്ങോട്ട് വന്നപ്പോ നാരങ്ങാണം കുടിച്ചതാ, അതുകൊണ്ട് വൈറ്റി സ്ഥലം കാണുമോ ആവോ. മുഴുവൻ കുടിക്കണേ, ഞാൻ കുടിച്ചില്ല. പൊന്നൂസും അമ്മച്ചിത്തായും ഇവിടെ അണ്ണൻ വീട്ട് നമ്മുടെ വീട് പണിയുടെ വിശേഷങ്ങൾ പറയാട്ടോ. അങ്ങനെ നമ്മളിത് പുനലൂ വന്നു. നല്ല മഴ ഫ്രണ്ട്സ്, ഭയങ്കര മഴ. അങ്ങനെ വണ്ടി ഇടാൻ സ്ഥലമില്ല. അണ്ണ ഇങ്ങനെ നോക്കുക. നല്ല മഴ, ഒരു ഒരാഴ്ചക്ക് ശേഷം പെയ്യുന്ന മഴയാ. വേനൽ മഴ, ചൂട് കൂടുതലുള്ള ദിവസങ്ങളിൽ മഴ പെയ്യും. മഴയത്ത അങ്ങനെ ആദ്യം അണ്ണൻ എടുക്കാൻ വേണ്ടിട്ട് വിചാരിച്ചു. എനിക്ക് ചിലപ്പം നോക്കി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അണ്ണൻ പെട്ടെന്ന് എടുക്കും കേട്ടോ. അതുകൊണ്ട് അണ്ണന് പാൻറ്റും ഷർട്ടും എടുത്തിട്ട് പോയി. എൻ്റെ ചുരിദാർ, എൻ്റെ ഇനി ഫോട്ടോ കാണിക്കുന്നത് ഇവിടെ കാണുമോ ആവോ. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വേണമെന്നുള്ളൊരു ചിന്തയല്ലേ. ആ ഇത് എവിടെ ചെന്നാലും ഇങ്ങനെ തുള്ളൽ. എന്നെ കണ്ടോ മുത്തുമണി, മോനക്കുട്ടനും പൊന്നൂസും ഇവിടെ ഒക്കെ ഓടിക്കളിക്കട്ടോ. അവരോടിക്കളിക്കട്ടെ. അണ്ണന് ബ്ലാക്ക് പോലത്തെ പാൻറ്റ് വേണമെന്ന്, നീലേക്ക് ഒത്തിരി ആയെന്ന്. ഓ ആ ഇതാണ്ട് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട്. ആ അത് മതിയടി, എടുത്തോ എടുത്തോളൂ. എനിക്ക് ചുരിദാർ എടുത്തിരുന്നെങ്കിൽ അതേ കളറ് ഷർട്ട് എടുക്കായിരുന്നു. ഇതിപ്പോ അണ്ണന് ഷർട്ട് ഏത് കളറാ? അണ്ണേ ഒന്ന് ഇട്ട് നോക്ക്, ചിലപ്പോ പിടിക്കും. അണ്ണ ഒന്ന് ഇട്ട് നോക്ക്, എന്തെങ്കിലും രണ്ടെണ്ണം സെലക്ട് ചെയ്ത്. കൊള്ളാം, ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ അണ്ണൻ വേഗം സെലക്ട് ചെയ്യുമെന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി. സാധാരണ ഇപ്പൊ പറയാ ഹാഫ് കൈ നോക്കാം, അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു കസേരയാണെന്ന് അറിയിക്കാതിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ വീഡിയോസ് ഒക്കെ ഇവിടെ ഭയങ്കര തിരക്ക് കേട്ടോ, ഒരുപാട് ആളുണ്ട്. അപ്പൊ അതിന്റെ പരിധിക്കുള്ളിൽ നിന്നോണ്ടല്ലേ വീഡിയോ എടുക്കാൻ പറ്റും. അണ്ണൻ പറയാ തല്ലുമാല മോഡൽ ഷർട്ട് അത് നോക്കുവാണ്. അമ്മ വീഡിയോ സംസാരിച്ചാ. സെറ്റ് സെറ്റ് കൊള്ളാടി. പോലത്തെ പോലെ കിട്ടിയില്ല, എങ്ങ് കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ ഇതെടുത്ത് പാൻറ്റ് ഷാൾ കിട്ടുവാണ് ഇതെടുക്കും. അതല്ലെങ്കിൽ ആഗ്രഹം മാറ്റി വെച്ചിട്ട് ചുരിദാർ എടുത്തിട്ട് വീട്ടിൽ പോയി. ഇനി കടവപ്പോൻ വയ്യ. ആ അങ്ങനെ നമ്മൾ അത്തമ്മയ്ക്ക് നൈറ്റി എടുത്തു, ഷാൾ എടുത്തു. പിന്നെ ഞാൻ ഇട്ട് നോക്കാൻ ഒരു ഡ്രസ്സ് എടുത്ത് ലാസ്റ്റ്, അതിന് ഷാൾ എടുക്കണം. എനിക്ക് നടുവിനെ എടുത്തിട്ട് വയ്യ. രാവിലെ തുടങ്ങിയ നമ്മൾ യാത്ര ചെയ്യേ, ഭയങ്കര നല്ലതാണ്. ഇഷ്ടപ്പെട്ടോന്നൊക്കെ ചോദിച്ചാ പകുതി പകുതി അങ്ങോട്ട്. പിന്നെ വെച്ച് ചുരിദാറൊക്കെ ഭയങ്കര ഹെവി ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള മതി. ഇപ്പൊ എത്ര കേടെ കിരി? ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ അല്ലേ. അങ്ങനെ നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ ഒരു വിധം ഭയങ്കര ആള് കേട്ടോ. ഇപ്പൊ ബില്ലടിക്കാൻ കഴിഞ്ഞിരിക്കും. നമ്മുടെ പൊന്നൂസിനിതേ തലവേദന എടുക്കുന്നെന്ന്, പനിയുടെ കേട്ടോ. നമ്മൾ വീട്ടിൽ വന്നപ്പോൾ കറണ്ട് ഇല്ല. ഇല്ല, അത് മറ്റേല ഓഫായി കിടക്കുവാ.
താക്കോൽ എടുക്കണ്ടേ? ഇത് കടയിന്ന് കിട്ടിയതാ തൂക്ക്. നല്ല മഴ കേട്ടോ. അങ്ങനെ നമ്മുടെ പെരുന്നാൾ ഷോപ്പിംഗ്. ഇത്രയും സാധനം എടുക്കാൻ നമ്മൾ എത്ര കട കയറി ഇറങ്ങി. അങ്ങനെ മുത്തുമണീസ്, ഓ ഇതെന്തുവാ ഇത്, മനുഷ്യൻ അങ്ങോട്ട് ഇരിക്കണ്ട, ഇരുന്നപോലത്തേക്ക് ഇത് ഓരോ സാധനങ്ങൾ കൊണ്ടു കയറുന്നു. ഇത് മുഴുവൻ എന്താ ഓരോന്ന് വലിച്ചു വാരിയിട്ടേക്കുക. അപ്പം നമ്മൾ ചായയും എന്തോ, ഞാൻ മുളക് ബജ്ജിയും ഷാജാണ് കാ ബജ്ജി, പിന്നെ എന്തായിരുന്നു കിഴങ്ങ് ബജ്ജി, ഇവർ രണ്ടുപേരും ഉഴുന്ന് വട, അതൊക്കെ കഴിച്ച് ഞങ്ങൾ നോമ്പ് തുറന്ന്. അന്നേരം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര മഴയോ വെപ്രാളോ ആയിരുന്നു. അണ്ണൻ്റെ കയ്യിലാണോ ഫോണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പിന്നെ കാരണം ഈ മഴ നനഞ്ഞാൽ ഇവന് പനി വരും, അതാണ് നമുക്ക് ടെൻഷൻ. അന്ന് അണ്ണൻ്റെ അക്കാടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരാൻ നേരം ഓട്ടോയിൽ അവിടുന്ന് വന്നത് കേട്ടോ. ആ ഓട്ടോയുടെ സൈഡിൽ ചെറുതായിട്ടിരുന്ന് ഇവ ഒരു ചാറ്റൽ മഴ നനഞ്ഞാണ്. പിറ്റേന്ന് രാത്രി ഭയങ്കര 103 ഡിഗ്രി ടെമ്പറേച്ചറായി. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷനൊക്കെ വെച്ചാൽ കുറഞ്ഞത്, അതുകൊണ്ട് ഇവൻ്റെ ഇവർ കൊണ്ട് നമുക്ക് അങ്ങ് ടെൻഷനാണ്. അപ്പം ആ വെപ്രാളത്തി അതൊക്കെയും കഴിഞ്ഞു. അപ്പം അണ്ണൻ പറഞ്ഞ് നമുക്കിനി പുറത്തുപോയി ഫുഡ് അടിക്കാമെന്ന് പറഞ്ഞേ. നോമ്പുറ സമയത്തൊക്കെ സമയം കിട്ടിയില്ല. അതുമല്ല പിന്നെ ഇനിയിപ്പം ഒന്നും ഉണ്ടാക്കാനുള്ള മൂടൊന്നും ഇല്ല ഫ്രണ്ട്സ്. ഞാൻ അന്നേരം പറഞ്ഞ് നമുക്ക് ആ വഴി അങ്ങ് പോയി ആഹാരമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ കയറാം. വീട്ടിൽ കയറി കഴിഞ്ഞ് പിന്നെ ഒരുങ്ങി ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം അണ്ണൻ പറഞ്ഞ് ഒന്ന് ഫ്രഷായിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര മഴയും. അപ്പം ഞങ്ങളില്ലാണ്ട് വീട്ടിൽ വന്നിരുന്നു. കൈയും കാലമൊക്കെ മുഖമൊക്കെ കഴുകിയിട്ട് കുറച്ചു നേരം ഇരുന്നിട്ട് ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിക്കും. ഇവിടെ ഒരാൾക്ക് തലവേദന എടുക്കുന്നത് അല്ലയോ, പാരസെറ്റാമോൾ വെച്ച് കൂടണേ. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞില്ല നാരങ്ങ വെള്ളം കുടിച്ചതിൻ്റെ ആ ഒരു ഇതാണ്. ഞാൻ അന്നേരം പറഞ്ഞു തണുത്ത പൊന്നൂസനും വേണം, എനിക്ക് തണുത്ത വേണം. അപ്പം എന്തായാലും ഷോപ്പിങ്ങൊക്കെ നല്ലപോലെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് മൈൻഡ് അപ്പ് പറയാം. എന്തായാലും ഇന്നിനി വീഡിയോ ഇടാൻ പറ്റില്ല, നാളെ അല്ലേ ഇടാൻ പറ്റൂ. അപ്പം അതിവിടെ ഇരിക്കട്ടെ. മഴയൊക്കെ തോന്നുന്ന 8:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് ഫൗണ്ടേഷൻ തീർന്നു, അതുപോലെ റോസ് വാട്ടർ തീർന്നു, പിന്നെ പൊന്നൂസിനൊരു നമ്മൾ ബ്ലാക്ക് കളർ ഡ്രസ്സല്ലേ എടുത്തത്, അതിന് കുഞ്ഞൊരു ബ്ലാക്ക് ലോക്കറ്റ് വരുന്നൊരു മാല വേണമെന്നുള്ളത്. അങ്ങനെ അണ്ണൻ കാറിൽ തന്നെ ഇരുന്നിട്ട് സൈഡ് ഒതുക്കി ഒരു കടയിലോട്ട് നിർത്തി തന്നു. പക്ഷേ എല്ലാം അവർ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം അവർക്കും പള്ളിയിൽ പോകാനുള്ള ധൃതിയായിരുന്നു. എന്നോട് പറഞ്ഞു മോളെ കടയെല്ലാം ക്ലോസ് ചെയ്തു, പള്ളിയിൽ പോകാനുള്ള ധൃതിയാണ് തറബി നിസ്കരിക്കാനായിട്ട്. അപ്പം സമയം 9:00, 9:45 ആയി കേട്ടോ നമ്മൾ ഇവിടെ കടയിൽ എത്തിയപ്പോഴത്തേക്കും. അങ്ങനെ പെട്ടെന്ന് സാധനങ്ങൾ എടുക്കുമായിരുന്നു അവർ ഒതുക്കി, അവർക്കും പോകാനുള്ള ധൃതിയല്ലേ. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇതുപോലെ എന്തെങ്കിലും വിശേഷം വരുമ്പോഴാണ് ഞാൻ എല്ലാം മേടിക്കുന്നത് കേട്ടോ. മസ്കാര, ഐഷാഡം, അതുപോലെ തന്നെ നമ്മുടെ ലാക്മിയുടെ കോമ്പാക്റ്റ് പൗഡറൊക്കെ തീർന്നായിരുന്നു. അങ്ങനെ ആ സാധനമൊക്കെ മേടിച്ചു. നമ്മുടെ മൂന്ന് കുട്ടൻ അതിനിടെ എന്തോ ഒരു സാധനം പൊക്കിക്കൊണ്ടുവന്ന് അത് വേണമെന്ന് പറഞ്ഞു. പിന്നെ പൊന്നൂസിനിതേ ക്യൂട്ടായിട്ടുള്ള 2 മാല എടുത്തു, സിമ്പിളായിട്ടുള്ളത് കേട്ടോ, 40 രൂപ വീതം ഉള്ളായിരുന്നു. അത് പെട്ടെന്ന് കളറൊക്കെ പോകുന്ന സംഭവമാണ്, പിന്നെ നമുക്ക് ഒരു ദിവസത്തേക്ക് യൂസ് ആവും. പിന്നെ ഞാൻ ബ്ലാക്ക് ഡ്രസ്സല്ലേ എന്ന് കരുതി ബ്ലാക്ക് ഒരു ചെയിൻ നോക്കി കേട്ടോ. അങ്ങനെ അതൊരു 3-4 ടൈപ്പ് ഉണ്ടായിരുന്നു, അതിലൊരെണ്ണം എടുത്തു. സാധനമൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് മൂന്ന് കുട്ടം പറയുകയാണ് പെരുന്നാൾ ചോക്ലേറ്റ് വേണമെന്ന്. എങ്ങും കേട്ടിട്ടില്ലാത്ത സംഭവം, ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ പലാറ്റീനോയിലാണ് ഫുഡ് കഴിക്കാൻ വന്നത്, അവിടുത്തെ ബേക്കറിയിൽ നിന്ന്. അണ്ണൻ്റെ 2 പേർക്കും 2 കുഞ്ഞിക്കിറ്റിലായിട്ട് 2 പേർക്കും ഇഷ്ടമുള്ള സംഭവങ്ങൾ മാത്രം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ പെരുന്നാൾ ചോക്ലേറ്റ് ആയി രണ്ടാൾക്കും. ചൂടത്തിരുന്ന് കണ്ട് തിളക്കുന്നു ഇപ്പോഴും. സാധാരണ ബീഫ് പാൽക്കപ്പയാണ് നമ്മൾ മേടിക്കുന്നത്. ബീഫ് ഇവിടെ എല്ലാ സാധനവും ബീഫിൻ്റെ കഴിഞ്ഞാണ്, അതുകൊണ്ട് ചിക്കൻ മേടിച്ചു. എങ്ങനെയുണ്ട് ചിക്കൻ മോമോസ്? മൂന്ന് കുട്ട 2 പേര് മോമോസിൻ്റെ ആൾക്കാരാണ്. നമ്മുടെ പാൽ കപ്പയും അതുപോലെ തന്നെ കിഴിപൊറോട്ടയും മേടിച്ചിട്ടുണ്ടായിരുന്നു അണ്ണൻ. പിന്നെ മൂന്ന് കുട്ടനും പൊന്നൂസിനും ആദ്യം തന്നെ മോമോസ് മേടിച്ചു കൊടുത്തുകൊണ്ട് 2 പേരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി പാൽ കപ്പയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗൊക്കെ ഇത്രയേ ഉള്ളായിരുന്നു. എന്തായാലും സന്തോഷമായി. ഞാൻ ആഗ്രഹിച്ച സംഭവം എനിക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് മനസ്സിന് തൃപ്തിയാവുന്ന പോലെ സാധനം കിട്ടിയ ഒരു സിമ്പിളായിട്ടുള്ള ഡ്രസ്സ്. അപ്പം നിങ്ങൾക്ക് എൻ്റെയും പൊന്നൂസിൻ്റെയും മൂന്ന് കുട്ടൻ്റെയൊക്കെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയണം കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര തലവേദന ആയതുകൊണ്ട് ചായ മേടിച്ചു. അണ്ണനും ഞാനും ഓരോ ചായ മേടിച്ചു കേട്ടോ. തൊണ്ടവേദനയുണ്ട്, ജ്യൂസും കാര്യങ്ങളും ഒന്നും വാങ്ങാൻ നിന്നില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പെരുന്നാൾ വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ടാറ്റാ.